നമസ്കാരം കോൺഗ്രസിലെ കെ മുരളീധരൻ പുതിയ പ്രസ്താവനയുമായിട്ട് മറ്റൊരു വിവാദത്തിലേക്ക് കടക്കുകയാണ് പൊതുയോഗത്തിന് ഇണങ്ങുന്ന നേതാക്കൾ ഇന്ന് കേരളത്തിലെ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കോഴിക്കോട്ട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് നേരത്തെ ഒരു പൊതുയോഗത്തിനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവർ മതിയാകുമായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന സ്ഥിതിയാണെന്നും മുരളീധരൻ വിമർശിക്കുന്നു തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന രീതിയും ഇന്ന് കോൺഗ്രസിലില്ല ഒന്നിച്ചു നിൽക്കേണ്ട കാലമായതിനാൽ കൂടുതൽ പറയാനില്ല പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കരുതിയിരിക്കരുത് പണിയെടുത്താലേ ഭരണം കിട്ടൂ സംസ്ഥാനത്ത് ബി ജെ പി സി പി എം ധാരണ ഒരുപാട് സ്ഥലത്തുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ സത്യം അറിയാമെന്നാണ് മുരളീധരൻ പറയുന്നത് തൃശ്ശൂരിൽ അൻപത്തി ആറായിരം വോട്ടുകൾ ബി ജെ പി ചേർത്തത് പാർട്ടിയിലെ വിദ്വാൻമാർ അറിഞ്ഞില്ല എന്നിട്ടും ജയിക്കുമെന്നാണ് പറഞ്ഞത് ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറഞ്ഞു വണ്ടിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിംഗുമില്ല നട്ടുമില്ല വോൾട്ടുമില്ല തൃശ്ശൂരിൽ ചെന്ന് പെട്ടുപോയി എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി കേടാകാതെ രക്ഷപ്പെട്ടതാണ് ജീവനും കൊണ്ട് ഓടിയത് അതിനു മുന്നിൽ നിന്നത് കെ പ്രവീൺകുമാർ അടക്കമുള്ളവരാണെന്നാണ് മുരളീധരൻ പറയുന്നത് കോഴിക്കോട് ഡി സി സി അധ്യക്ഷനായ പ്രവീൺകുമാറിനെ വേദിയിൽ ഇരുത്തി തന്നെയാണ് മുരളീധരൻ ഇക്കാര്യം പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് നിന്ന് പരമാവധി സീറ്റ് നേടണം തൃശൂരിൽ ഇനിയും വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തണ്ട എന്നാണ് മുരളീധരൻ പറയുന്നത്